ഹായ് വ്യൂസ്, ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ഒന്നോ അതിൽ കൂടുതലോ കമ്പാർട്ട്മെൻറ്റുകളും അതിനെ വലിച്ചു കൊണ്ടുപോകാൻ ഒരു എഞ്ചിനും അഥവാ ലോക്കോമോട്ടീവും ഉൾപ്പെടുന്നതാണെന്ന് നമുക്കറിയാമല്ലോ. ഒരു ട്രെയിനിനെ അതിൻ്റെ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷൻ വരെ എത്തിക്കുന്നതിൽ ലോക്കോമോട്ടീവിന് പ്രധാന പങ്കുണ്ട്. ലോക്കോമോട്ടീവ് ഇല്ലെങ്കിൽ സ്വയം ചലിക്കാൻ ശേഷിയില്ലാത്ത വെറും കുറച്ച് കോച്ചുകൾ മാത്രമാണ് പിന്നെയുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഉപയോഗിക്കപ്പെടുന്ന ലോക്കോമോട്ടീവുകളുടെ വില എത്രയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ഈ സമയത്ത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ കൂടുതലും ഉപയോഗിക്കുന്ന ലോക്കോമോട്ടീവുകളുടെ വില എത്രയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ അറിവുകളുടെ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ത്യൻ റെയിൽവേയിൽ രണ്ട് തരത്തിലുള്ള ലോക്കോമോട്ടീവുകളാണ് ഉപയോഗിക്കുന്നത്, ഡീസൽ ആൻഡ് ഇലക്ട്രിക്. ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളിൽ പ്രധാനപ്പെട്ടത് പാസഞ്ചർ ട്രെയിനുകൾക്ക് WAP-4, WAP-5, WAP-7, അതുപോലെ ഗുഡ്സ് ട്രെയിനുകൾക്ക് WAG-9, WAG-9H എന്നിവയാണ്. ഇതിൽ ഇലക്ട്രിക്കലിൽ ഒന്നാമത്തേത് WAP-4. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി കൽക്കത്തയിൽ നിർമ്മിക്കുന്ന ഈ ലോക്കോമോട്ടീവ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലോക്കോമോട്ടീവുകളിൽ ഒന്നാണ്. 5350 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും ശക്തിശാലിയായ ലോക്കോമോട്ടീവായ WAP-4 വില എന്ന് പറയുന്നത് ഏകദേശം 13-15 crore വരെയാണ്. അടുത്തതാണ് WAP-5. 6000 HP പവറുള്ള ഈ ലോക്കോമോട്ടീവ് സ്വിറ്റ്സർലാൻഡ് കമ്പനിയായ ABB-യിൽ നിന്നും ഇന്ത്യ അണ്ടർ ട്രാൻസ്പോർട്ട് ടെക്നോളജി പാക്കിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണ്. അതിൽ ആദ്യത്തെ 10 അവിടെ നിന്ന് തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. മുൻപ് CLW സ്വിറ്റ്സർലാൻഡിൽ നിന്നും പാർട്സ് ഓർഡർ ചെയ്ത് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുമ്പോൾ ഒരു എഞ്ചിൻ്റെ വില എന്ന് പറയുന്നത് 32 crore ആയിരുന്നു. പിന്നീട് CLW പാർട്സ് ഒക്കെ സ്വന്തമായി നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ലോക്കോമോട്ടീവിൻ്റെ വില 8 crore ആയി. അടുത്തത് WAG-9. 32 units പുറത്തു നിന്ന് കൊണ്ടുവന്ന WAG-9 14 ABB കമ്പനിയിൽ നിന്ന് കിറ്റ് വാങ്ങി അസംബിൾ ചെയ്തതാണ്. ABB-യിൽ നിന്ന് കൊണ്ടുവന്നതും കിറ്റ് വാങ്ങി അസംബിൾ ചെയ്തതും 1-32 crore ആയിരുന്നു ചിലവ്. തദ്ദേശീയമായി നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ 13-15 crore വരെയായി ഇതിൻ്റെ വില. അടുത്തതാണ് WAP-7. WAP-4 ശേഷം ഇന്ത്യയിൽ ഏറ്റവും സഫലമായ മറ്റൊരു ലോക്കോമോട്ടീവാണ് WAP-7. ഇതിനെ WAG-9 ഗിയർ റേഷ്യോയിൽ മാറ്റം വരുത്തിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതുവരെ 450 WAP-7 യൂണിറ്റ്സ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും വില എന്ന് പറയുന്നത് മൈക്രോ പ്രൊസസ്സർ യൂണിറ്റ് ഉൾപ്പെടെ 12-13 crore. അടുത്തത് WAG-12. ഇന്നുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിശാലിയായ WAG-12 ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ തലമുറ ലോക്കോമോട്ടീവുകളാണ്. 12,000 horsepower ശേഷിയുള്ള ഈ ലോക്കോമോട്ടീവ് ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ആൽസ്റ്റോം കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്. ഇലക്ട്രിക് ലോക്കോ ഫാക്ടറി മാധേപുരയിൽ നിർമ്മിക്കുന്ന ഒരു WAG-12 ലോക്കോമോട്ടീവിൻ്റെ വില എന്ന് പറയുന്നത് 25 crore രൂപയാണ്. ഇനി ഡീസൽ ലോക്കോമോട്ടീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഒന്നാമതാണ് WDG-4G. 4500 HP പുതിയ ഡീസൽ ലോക്കോമോട്ടീവ് ജി ലോക്കോമോട്ടീവ് ഫാക്ടറി മാധേപുരയിലാണ് നിർമ്മിക്കുന്നത്. ആദ്യത്തെ കുറച്ച് യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്ത ഈ മോഡലിനെ പിന്നെ തദ്ദേശീയമായി നിർമ്മിക്കാൻ തുടങ്ങിയതാണ്. 14 crore ഇതിൻ്റെ വില. പിന്നെ ഡീസൽ ലോക്കോമോട്ടീവുകളുടെ വിഭാഗത്തിൽ പെടുന്നതാണ് WDP-4, WDP-4D, WDP-4B, WDG-4 എന്നീ മോഡലുകൾ. ആൽക്കോ ലോക്കോമോട്ടീവിനെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് AMD കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ മോഡലുകളുടെ ആദ്യത്തെ കുറച്ച് യൂണിറ്റുകൾ. പിന്നീട് തദ്ദേശീയമായി നിർമ്മിച്ച ഈ 4000-4500 HP പാസഞ്ചർ ആൻഡ് ഗുഡ്സ് ലോക്കോമോട്ടീവുകളുടെ വില 13 crore രൂപയാണ്. ഇനി അവസാനമായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ആയ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി പേരമ്പൂരിൽ നിർമ്മിച്ച ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന എൻജിൻലെസ് ട്രെയിനുകളെയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ എന്ന് വിളിക്കുന്നത്. EMU, DMU, മെട്രോ ഒക്കെ പോലെ മുന്നിലും പിന്നിലും ക്യാബിൻ വരുന്ന ഈ ട്രെയിനുകളുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 100 crore രൂപയാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.